പ്രതിമ നിർമ്മാണത്തിൽ പുതുവഴികൾ തേടി കൂടുതൽ ശ്രദ്ധേയനാവുകയാണ് പട്ടാമ്പി മരുതൂർ സ്വദേശിയായ ശില്പി സുരേന്ദ്രകൃഷ്ണൻ. ഗാന്ധിജി പുനർജനിക്കുമ്പോൾ എന്ന തൻ്റെ ആശയത്തിൽ 150 ഗാന്ധി പ്രതിമകൾ തീർക്കുന്ന തിരക്കിലാണ് സുരേന്ദ്രകൃഷ്ണൻ. നാരായണത് ഭ്രാന്തൻ്റെ പ്രതിമ നിർമ്മിച്ച ഇദ്ദേഹം നിരവധി ശില്പങ്ങൾ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. മനസ്സിൽ കാണുന്നത് പോലെ അത് ഉണ്ടാക്കുന്ന ശില്പത്തിലും വരുത്തുക എന്നതാണ് മിക്ക ശില്പികളുടെയും ലക്ഷ്യം. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട മാതൃകയാക്കി പുതുവഴികൾ തേടുകയാണ് ശില്പനിർമ്മാണത്തിലൂടെ സുരേന്ദ്രകൃഷ്ണൻ എന്ന ശില്പി. രായനെല്ലൂർ മലയ്ക്ക് മുകളിൽ നാരായണത് ഭ്രാന്തൻ്റെ കൂറ്റൻ പ്രതിമ നിർമ്മിച്ച ഇദ്ദേഹം നേരത്തെ തന്നെ ശ്രദ്ധേയനായിരുന്നു. ഇനി ശില്പനിർമ്മാണത്തിൽ വേറിട്ട ചിന്തയിലാണപ്പോൾ ഇദ്ദേഹം. ഗാന്ധിജി പുനർജനിക്കുമ്പോൾ എന്ന തൻ്റെ സ്വപ്നം ആശയം പ്രാവർത്തികമാക്കി 150 ഗാന്ധി പ്രതിമകൾ നിർമ്മിക്കാനുള്ള ആരംഭത്തിലാണ് ഈ ശില്പി. അതിന് സഹായകരാവും നമ്മളെ ലിപിയായിട്ടുള്ള ഈ ശില്പം കൊണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ചിത്രകാരന്റെ ഭാഷ അവന്റെ ചിത്രമാണ്, ശില്പിയുടെ ഭാഷ അവന്റെ ശില്പങ്ങളാണ്, എഴുത്തുകാരന്റെ ഭാഷ അവന്റെ എഴുത്താണ് അല്ലേ. അപ്പൊ നമ്മളെ ഈ ലിപി കൂടെ നമ്മളത് ചെയ്യണം. എൽ പി സ്കൂളുകളിൽ എല്ലായിടത്തും സ്ഥാപിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആശയം. അതുവഴി ചെറുപ്പത്തിൽ തന്നെ ഗാന്ധിയെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് ഉണ്ടാക്കുക എന്നതും ഈ ശില്പിയുടെ ചിന്തയാണ്. ഗാന്ധിജിയുടെ 150 വർഷത്തിൻ്റെ ഭാഗമായിട്ട് 150 ശില്പങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടിട്ട് കൊച്ചുകുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഗാന്ധിജി ആരാന്ന് അന്വേഷിക്കാനും, അല്ലെങ്കിൽ അവർ വീട്ടിൽ ചെന്ന് രക്ഷിതാക്കളോടോ അധ്യാപകരോടോ ഗാന്ധിജിയെക്കുറിച്ച് അന്വേഷിക്കാനും, അവരതിൽ ആകൃഷ്ടരായിട്ട് എന്താണ് ഗാന്ധി എന്നുള്ളത് അന്വേഷിക്കാനും കണ്ടെത്താനും ഗാന്ധി മാർഗം സ്വീകരിക്കാനും ലക്ഷങ്ങൾ കാണുമ്പോൾ ഒരു 100 പേരെങ്കിലും മുന്നോട്ട് വരുന്നതാണ് എൻ്റെ ഉദ്ദേശം. താൻ പഠിച്ചിറങ്ങിയ കൊപ്പം മേൽമുറി വിയറ്റ്നാംപടി എൽ പി സ്കൂളിൽ ഒരു ഗാന്ധി പ്രതിമ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. അത് അവിടെ ഉടൻ സ്ഥാപിക്കും. ഇത്തരത്തിൽ കേരളത്തിൽ ഉടനീളം ആവശ്യക്കാർ തേടി വരികയാണെങ്കിൽ പ്രതിമ നൽകും. പട്ടാമ്പി നഗരസഭയുടെ ആവശ്യപ്രകാരവും ഒരു ഗാന്ധി പ്രതിമ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. 75,000 രൂപ മുതൽ 100,000 വരെയാണ് ഒരു ഗാന്ധി പ്രതിമയുടെ നിർമ്മാണ ചെലവ്. 6 അടി ഉയരത്തിൽ ഫൈബറിലാണ് ഗാന്ധി പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഉറപ്പിക്കുന്നതിനായി 4 അടി ഉയരത്തിൽ കോൺക്രീറ്റിലാണ് പീഠം നിർമ്മിച്ചിരിക്കുന്നത്. മാറ്റി സ്ഥാപിക്കാനുള്ള എളുപ്പം നോക്കിയാണ് ഇപ്പോൾ ഫൈബറിൽ പ്രതിമ തീർക്കുന്നതെന്നും ശില്പി പറഞ്ഞു. ആനയുടെ പ്രതിമ തിരുവനന്തപുരത്തും മംഗലാംകുന്നിലും ഇതിനകം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ശില്പങ്ങൾ നിർമ്മിച്ച ഇദ്ദേഹത്തിന് പലതവണ അവാർഡുകളും തേടിയെത്തിയിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് മുൻപ് തിരുവപ്പുറയിലായിരുന്നു സുരേന്ദ്രകൃഷ്ണൻ്റെ താമസം. ഇപ്പോൾ മരുതൂരിലെ വൈലിരിക്കാവിന് സമീപമുള്ള ആഞ്ചനേയത്തിലാണ് ശില്പിയും ഭാര്യയും ഏക മകനും അടങ്ങുന്ന കുടുംബം താമസിച്ചു വരുന്നത്. പ്രതിമകളുടെ നിർമ്മാണവും വീട്ടിൽ തന്നെയാണ്. പ്രതിമകൾ നിർമ്മിച്ച് കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്ന ശില്പിയുടെ സ്വപ്നങ്ങൾ ഇനി സഫലമാകട്ടെ. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി.